അങ്ങോട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ആദ്യം ഐസ്ക്രീം, പിന്നെ മുട്ടായി, പിന്നെ വീണ്ടും ഐസ്ക്രീം. ഒന്നുമില്ല. പറ അമ്മ അച്ഛൻ എങ്ങനെ വിളിച്ച? ശേ ഇല്ലെന്നേ. പിന്നെ ചേച്ചി വിളിച്ചായിരിക്കും. വന്നു സംഭവം എന്താണ്? ഒന്നുമില്ലെന്ന്. ഒന്നുമില്ല എന്നില്ല പറ. കാര്യം അതെ, ഞാൻ ഒരു കാര്യം പറയാം. പക്ഷെ ഇവിടെ കിടന്ന് ബഹളം വെക്കില്ലേ. പറ എന്താന്നാണ് സംഭവം, എന്താണെന്ന് പെട്ടെന്ന് പറ. അങ്ങോട്ട് ഇതല്ലേ, ഇതെന്തോന്ന് വരെ വരെ ഒരു കാര്യം പറയാൻ പറ്റൂല. ഞാൻ അപ്പോഴത്തെ ടെൻഷൻ കൊണ്ട് പറഞ്ഞ മോള് പറ എന്താ സംഭവം, എന്താണ് എന്താണ് കാര്യം, എന്താണ് സംഭവം എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായി എന്നെ കുപ്പിയിലാക്കിയാണെന്ന്. പക്ഷെ ഒരാള് പട്ടിണി എന്നൊക്കെ പറയുമ്പം നമ്മളെ മനസ്സലിഞ്ഞു പോവില്ലേ. പക്ഷെ എനിക്ക് ഒന്നും പറ്റിച്ചൊന്നല്ല, എന്തോ ഒരു ഒരു അവസ്ഥയിലാണ്. സംഭവം ആരെങ്കിലും വന്ന് സങ്കടം പറഞ്ഞപ്പോഴത്തേക്ക് മാലയോ വളയങ്ങാനും ഊരി കൊടുത്താ അതാണ്. അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ കുഴപ്പിച്ച് പൈസ വാങ്ങിച്ചോണ്ട് പോയെന്നേ. ആര് കുഴപ്പിച്ച്? നിങ്ങള് ജംഗ്ഷനിലോട്ട് പോയില്ലേ, അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വന്ന്, എന്നിട്ട് വന്ന വിവരം നിങ്ങളത്തൊന്നും പറയല്ലെന്നും പറഞ്ഞു. ആരാണ്, എന്താണ്, വ്യക്തമായിട്ട് പറ. അതായത് ബാസി അണ്ണൻ വന്ന്, എന്നിട്ട് പുള്ളി ഒരിടത്തുനിന്ന് സാധനം വാങ്ങിച്ച്, സാധനം വാങ്ങിച്ച് അവിടെ ഫുള്ള് പറ്റാണ്, ആ പൈസ കൊടുത്തില്ലെങ്കിൽ ഇനി പട്ടിണിയായി പോവും, മരിച്ചു പോവുന്നൊക്കെ പറഞ്ഞു. അപ്പൊ നീ എന്തോ നീ ഇത്? അപ്പഴെനിക്ക് പാവം തോന്നി, ഞാൻ കുറച്ച് പൈസ കൊടുത്തു. ചായ കുടിക്കാൻ 100 രൂപ കൊടുത്ത. പിന്നെ ഞാൻ ഒരു 5000 രൂപ കണ്ണു തപ്പിയപ്പോ സെന്റ് അടിച്ച് പൈസ വാങ്ങിച്ചോണ്ട് പോയി. സാരമില്ലെന്ന്, 2 മാസം കഴിയുമ്പോ തിരിച്ച് പൈസ തരും. ഓ തരും. നീ ദാണ്ട പാറമണ്ടയുടെ സൈഡിൽ പോയി ഇങ്ങനെ കുത്തി ഇരുന്നോ? പാസിയാണ് അക്കരെ നിക്കരെ നീന്തി കൊണ്ടുവരും പൈസ. ചക്ക കൊണ്ടുവന്നപ്പോഴേച്ച്. ഡേ നീ എന്നെ കേശുവിനെ വിളിക്കാത്ത എന്ത്? മണ്ടത്തരം കാണിക്കണേന് ബുദ്ധി വേണ്ടേ? അതെ എനിക്ക് മനസ്സിലായി കുഴപ്പമാണെന്ന്. പക്ഷെ കുടുംബമായിട്ടും ബാലുചേട്ടനായിട്ടും ഇത് ഇത്ര കുടുംബമായിട്ട് അവരുമായിട്ടാണ് ബന്ധം. ബാലുചേട്ടനും ബാസിയണ്ണനായിട്ട് നീയായിട്ട് പിന്നെ എങ്ങനെ സംസാരിക്കണെന്ന്? കയ്യോടെ പൊക്കിയ പൈസ കിട്ടും. കയ്യോടെ പൊക്കിയ പൈസ കിട്ടും. അല്ലെങ്കിൽ ആ 5000 രൂപ തീരുന്ന ഒരു ഏരിയ കാണൂല. ഈ ഏരിയ കാണൂല. ശരിയാണ്. എന്താ പറഞ്ഞു? ശ്രീ പൈസ പോണെങ്കി പോട്ട്, ചിലപ്പോ സാധനം വാങ്ങാനാണെങ്കിൽ. ആ സാധനം വാങ്ങിക്കാൻ തന്നെ. പക്ഷേ കേശവന് വേണമായിരുന്നു. ഒരു തന്നെ പറഞ്ഞ എനിക്കറിയാം എങ്ങനെ പൈസ വാങ്ങിക്കണം. ശ്രീ ഇത് എങ്ങോട്ട് പോണേ? അതല്ല വഴി. വഴി മറന്നുപോയി. എന്റെ പൊന്നെ ശ്രീ, അടിയൊന്നും ഉണ്ടാക്കണ്ട. അമ്മായി എന്തിനു മണ്ടത്തരം കാണിച്ചേ? പറ്റിപ്പോയി. നീയും കൂടെ തുടങ്ങാതെ.